സിൻസി ഇന്നിപ്പോൾ രാവിലെ തന്നെ ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ സിൻസിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. സിൻസിയുടെ മകൻ മുൻപ് പഠിച്ചിരുന്നത് ഇതേ സ്കൂളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ കുറിപ്പ്, സത്യത്തിൽ ഒരു അമ്മ എന്ന നിലയ്ക്കും വല്ലാത്ത ഭയപ്പാട് തോന്നിയ ഒരു സംഭവമാണ് ഇത്. എങ്ങനെ വിശ്വസിച്ച് ഇത്തരം വിനോദയാത്രകൾക്ക് മക്കളെ വിടും എന്ന് ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയാണോ ഈ സംഭവം നമ്മുടെയൊക്കെ മുമ്പിൽ വെക്കുന്നത്? തീർച്ചയായിട്ടും അതെല്ലോ. നമ്മള് ഭയങ്കരമായിട്ട് ഇന്ന് രാവിലെ കേട്ട ഒരു വാർത്ത ഭയങ്കര സങ്കടവും നടുക്കും ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഈ ഇതേ സ്കൂളിൽ നിന്ന് എക്സ്കർഷന് ഇതേപോലെ തന്നെ ആ മുറ്റത്ത് നിന്ന് ബസ് കയറ്റി വിട്ട് ടാറ്റ പറഞ്ഞിട്ടുള്ള ഒരു അമ്മയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കരമായ ഒരു ഭയപ്പാടുണ്ടാക്കിപ്പോയി ഈ ഒരു സംഭവം. ഇത്രത്തോളം ഉത്തരവാദിത്വം ഇല്ലാതെ ആയിരുന്നു ഈ കാലം അത്രയും ഈ സ്കൂള് മാനേജ്മെന്റ് കുട്ടികളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നുള്ളൊരു ചോദ്യം എന്റെ ഉള്ളിൽ വന്നു. ചിലപ്പോ എന്റെ മോൻ ഭാഗ്യവശാൽ രക്ഷപ്പെട്ടതായിരിക്കാം, ചിലപ്പോ ഇതുപോലെ മുമ്പെപ്പോഴെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്നൊക്കെ ചിന്തിച്ചു പോയി. ഇതൊക്കെ നമുക്ക് വെറുതെ ചിന്തിക്കാം, ആശ്വസിക്കാം, അതൊക്കെ കുറ്റപ്പെടുത്താം ഒക്കെ ഈ സമയത്ത് ചെയ്യാൻ പാടില്ല. എന്നിരുന്നാൽ പോലും ഒരു അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഇത് ഇനി ഒരിക്കലും ഒരു കുഞ്ഞിന്റെ ഒരു മൃതശരീരം നമുക്ക് ഈ ഒരു അവസ്ഥയിൽ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഇപ്പൊ വലിയ ആൾക്കാരാണെങ്കിൽ പോലും നമ്മള് കുറച്ചൊന്നും നമ്മൾ സഹിക്കും. ഇതെങ്ങനെ മാതാപിതാക്കൾ എങ്ങനെ ഇതിനെ ഒന്ന് തരണം ചെയ്യും ഈ ഒരു അവസ്ഥ? ആ കുഞ്ഞുങ്ങളുടെ വീട് ഒന്നും ആലോചിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതിൽ നിന്ന് ആ ഞെട്ടലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത്രയും ഒരു കുട്ടികളടക്കം ചെന്നിട്ട് സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പോലും ഒരു അധ്യാപകനും അവിടെ പോയി നിന്നിട്ട് ഇത്രയും സ്പീഡിൽ ഓടിക്കാൻ പറ്റില്ല കേട്ടോ കുട്ടികളെ കൊണ്ട് പോകുന്നതാണ് എന്ന് പറയാൻ പറഞ്ഞില്ല എന്നുള്ളത് ഭയങ്കര ഒരു എന്തുകൊണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെപ്പോഴും നമ്മുടെ ജീവനിൽ ഭയം ഉണ്ടാവില്ലേ? ഒരു ഒരു വണ്ടിക്കാരനാണ്, അതും വേളാങ്കണ്ണി ട്രിപ്പ് കഴിഞ്ഞ് വന്നതാണെന്ന് പറയുന്നു. ഇതൊക്കെ ഈ യാത്ര തുടങ്ങുമ്പോ തന്നെ ഇപ്പൊ തന്നെ ലേറ്റ് ആയി ആ വീഡിയോയിലൊക്കെ കാണാമല്ലോ. അതുപോലെ തന്നെ ഇപ്പം ലാസ്റ്റ് വന്നപ്പം ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞല്ലോ, രണ്ടു പ്രാവശ്യം മെസ്സേജ് ചെന്നിരുന്നു അമിത വേഗതയിലാണ്. അപ്പം ഇതിനകത്ത് മുമ്പ് ആരോ പറഞ്ഞ പോലെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഇറസ്പോൺസിബിലിറ്റിയാണ്. ഒത്തിരി ആളുകൾക്ക് ഇതിനകത്ത് ഒത്തിരി ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. സ്കൂൾ മാനേജ്മെന്റിനുണ്ട്, MVD ഡിപ്പാർട്ട്മെന്റിനുണ്ട്, അതേപോലെ തന്നെ ഈ ബസ് മുതലാളി. അത് അവരെ ശരിക്കും ഇതിനകത്ത് പ്രതിയാക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഡ്രൈവർക്ക് മാത്രം, ഡ്രൈവർ ശരിക്കും പറഞ്ഞ ഒരു യാത്ര കഴിഞ്ഞ് അടുത്ത യാത്രയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികളെ കയറ്റി വിടുന്ന അവർ അയാളൊരു കൂലിപ്പണിക്കാരനല്ലേ? ശരിക്കും ഇത് ചെയ്തതും ഇതിന്റെ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഇല്ലേ ഈ ബസ് ഉടമയ്ക്ക്? അത് എനിക്ക് അറിഞ്ഞുകൂടാ എന്താ നിയമ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ ഈ ഒരു പാനിക് സിറ്റുവേഷനിൽ നമുക്ക് ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. ശരിക്കും സിൻസി അതൊക്കെ പറയേണ്ടത് കൂടിയാണ്, പറയാതെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാനാവുക? തീർച്ചയായിട്ടും ഇത് 2020 March 2 സർക്കാർ നിർദ്ദേശിച്ച എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഈ വിനോദയാത്രയെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാ സ്കൂളുകൾക്കും. ഈ സ്കൂളുകൾ അത് കർശന പാലിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ 9 മണിക്ക് ശേഷവും 6 മണിക്ക് ശേഷവും യാത്ര പാടില്ല എന്ന് കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് 13-ാമത്തെ നമ്പറിൽ അത് പറയുന്നുണ്ട്. അതൊന്ന് ചെവിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ ഇത്രയും സങ്കടപ്പെടുമായിരുന്നോ? അതെ, അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ അത് ആ ചോദ്യത്തിന് ഒരുപാട് കാര്യം അതിലുണ്ട്. കാരണം അവിടെ ഒരു രക്ഷിതാവ് തന്നെ രാവിലെ പറഞ്ഞു, ഈ ഡ്രൈവർ ഈ വാഹനമോടിച്ച് വേളാങ്കണ്ണിയിൽ പോയി വരുന്നു, എത്താൻ വൈകിയതിൽ നിന്ന് തന്നെ ഈ യാത്ര പോകാനും വൈകി. സ്വാഭാവികമായ ഒരു ആശങ്ക വാക്കാലെങ്കിലും അവിടെ കൂടി അധ്യാപകരും സ്കൂൾ അധികൃതരും ചോദിച്ചിട്ടുണ്ടാകും, ഒന്നും പേടിക്കേണ്ട, എല്ലാം ശരിയാണ്, ഞാൻ വളരെ ഫിറ്റാണ് എന്ന് പറഞ്ഞ് വിശ്വസി. നമുക്ക് നമ്മുടെയൊക്കെ മുമ്പിൽ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണല്ലോ നമ്മളെല്ലാവരും. സ്വാഭാവികമായിട്ടും നിർഭാഗ്യവശാല രക്ഷിതാക്കൾ അത് കേട്ട് വിശ്വസിച്ച് അല്ലേ സിൻസി വിശ്വസിച്ച്, എന്നാൽ പിന്നെ ആവട്ടെ, മക്കളുടെ സന്തോഷമല്ലേ എന്നോർത്ത് ഒരു നിമിഷം കണ്ണടച്ചതിൽ എന്തെല്ലാം സംഭവിച്ചു. സിൻസി പറഞ്ഞ പോലെ വേണ്ട, ഈ രാത്രിയിൽ പോകണ്ട എന്നവർ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ആ ഡ്രൈവർക്ക് ഉറങ്ങി നല്ല ആരോഗ്യത്തോടുകൂടി രാവിലെ പോകാമായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? നമ്മളും യാത്ര ചെയ്യുന്നല്ലേ, നമുക്കും യാത്രയുടെ ഇടയ്ക്കൊക്കെ ഉറക്കം വരാറുണ്ട്. നമ്മളെവിടെയെങ്കിലും പമ്പിലൊക്കെ കയറ്റിയിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 1/2 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടാണ് യാത്ര തുടരുന്നത്. രാത്രി യാത്രകൾ ഇന്നും അങ്ങനെ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ടൂറിസം വകുപ്പിന്റെ അംഗീകാരമുള്ള ഏജൻസിയെ ഏൽപ്പിച്ച് വേണം സ്കൂളുകളിലെ കുട്ടികളെ വിനോദയാത്ര കൊണ്ടുപോകാൻ എന്നൊക്കെ സർക്കാരിന് കർശനമായ നിയമങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇതൊന്നും പാലിക്കാതെ
കരിങ്കൊടി ഉയർത്തിയിട്ട് എന്റെ കാര്യം, ഇന്നത്തെ ദിവസം ആ സ്കൂളിൽ കരിങ്കൊടി ഉയർത്തിന്ന് കണ്ടു, എന്ത് കാര്യം, നഷ്ടം ആർക്കാണ് ശരിക്കും. യെസ്.